ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാനൊരു ഉസ്താദിന്റെ വീഡിയോ കണ്ടു. അതിന്റെ ടൈറ്റിൽ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ നിർബന്ധമായും കേൾക്കണം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഒരു ഉത്തമയായ ഭാര്യയാകാൻ ചിലപ്പോൾ എപ്പോഴാണ് മനുഷ്യന്റെ ചിന്തയ്ക്ക് സ്പാർക്ക് ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റുമോ? ഒന്ന് കേട്ടേക്കാമെന്ന് വിചാരിച്ചു. ഉസ്താദ്മാർ സാധാരണഗതിയിൽ പറയുന്ന ഭക്ഷണത്തരങ്ങളിൽ നിന്നും എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുണ്ടെങ്കിലോ? സോഷ്യൽ മീഡിയയുടെയൊക്കെ അതിപ്രസരം കൊണ്ട് ഒരു പക്ഷേ ഇവർക്ക് ബോധോദയം ഉണ്ടായാലോ? ഈ ഉസ്താദിന്റെ മുമ്പ് ഒരിക്കൽ മാത്രം ഒരു പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. അതിനകത്ത് ഇദ്ദേഹം പറയുന്നത് നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് തരം കളികളെ കുറിച്ചായിരുന്നു. അതിലൊന്ന് അമ്പെയ്ത്ത് നടത്തുന്ന കളി, രണ്ട് കുതിര സവാരി, മൂന്ന് ഭാര്യയും ഭർത്താവും തമ്മിൽ ബെഡ്റൂമിൽ നടത്തുന്ന കളി. അപ്പൊ എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, സഹോദരിമാരെ, സഹോദരിമാർക്ക് കളികൾ പഠിപ്പിക്കാനാണോ ഉസ്താദുമാരും മതം പഠിപ്പിക്കുന്നതും എന്ന ചോദ്യം ബാക്കി അവിടെ നിൽക്കുമ്പോൾ ഉസ്താദിന് എന്തെങ്കിലും മാറ്റമുണ്ടോ, മറ്റെന്തെങ്കിലും പറയാനുണ്ടോ എന്നറിയില്ല. എന്തായിരുന്നാലും 8 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. വല്ല മാറ്റവും ഉണ്ടെങ്കിലോ നോക്കാം. യാത്ര ചെയ്യുന്ന സമയത്ത്, അതാ ചില കാറിൽ, കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, അതാ ചില കാറിൽ, അങ്ങനെ ഈ കാറിന്റെ മുന്നിൽ കാണുന്ന ഒരു കണ്ണാടി ഇല്ലേ, ഈ കണ്ണാടി എന്തിനാണുള്ളത്? കണ്ണാടി ബാക്ക്, ബാക്കിലുള്ളത് നോക്കാനും മുഖം നോക്കാനും എല്ലാത്തിനും പറ്റും. എന്നാ അവിടെ ഉണ്ട് ചില ആളുകൾ ഇങ്ങനെ തസ്ബീഹ് മാല ഇങ്ങനെ വെച്ചിരിക്കും. രണ്ടു രൂപത്തിൽ വെക്കാൻ കഴിയും. ഒന്ന്, വേറെ പല വാഹനങ്ങളിലും വെച്ചത് കണ്ടിട്ട് അവിടെ വെക്കും. എന്തിനാ? തസ്ബീഹ് മാല ഒരു വർക്കത്തുള്ള സാധനമല്ലേ എന്ന് പറഞ്ഞിട്ട്. അവിടെ തസ്ബീഹ് മാലയ്ക്ക് എന്തോ വർക്കത്ത്, അതിൽ തസ്ബീഹ് ഇല്ലെങ്കിലേ വർക്കത്ത് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ തസ്ബീഹ് മാലയ്ക്ക് വർക്കത്തില്ല. ഈ മാല ക്രിസ്ത്യാനികൾ പിടിക്കണില്ലേ? ക്രിസ്ത്യൻ അച്ഛന്മാരെ കയ്യിലുള്ള മാലല്ലേ? തസ്ബീഹ് മാലയ്ക്ക് വർക്കത്ത് കിട്ടുന്നപ്പോഴാ ആ മാല കൊണ്ട് തസ്ബീഹ് ചൊല്ലുമ്പോഴാ, ആ മാല കൊണ്ട് തസ്ബീഹ് ചൊല്ലുമ്പോ അത് കീശയിൽ കൊണ്ട് നടക്കുമ്പോൾ വർക്കത്തുണ്ടാവും. പഴയ കാലത്തുള്ള ഒപ്പമരക്കങ്ങളും ആലോചിച്ചു അല്ല, അറബികൾക്ക് ഇപ്പോഴും സ്വഭാവം ഉണ്ട്, ഒരു തസ്ബീഹ് ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല, പക്ഷെ എന്നാലും അവരുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. പഴയ കാലത്തുള്ള ഉപ്പമാർ, ആ ഉപ്പമാരുടെ കീശയിലൊക്കെ എപ്പോഴും തസ്ബീഹ് ഉണ്ട്. സോഷ്യൽ മീഡിയയിലെ വിമർശനങ്ങൾക്ക് ഒരു പരിധി വരെ ഫലമുണ്ട്. കളിയിൽ നിന്നും മാറി ഉസ്താദുമാർ വേറെ മേഖലയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. കാരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ്, റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഏത് കാലഘട്ടത്തിൽ ആർക്ക് വേണമെങ്കിലും വീണ്ടും നമ്മൾ പറഞ്ഞതെല്ലാം കാണാനും അറിയാനും എടുത്ത് വിമർശിക്കാനും നമ്മളോട് ചോദ്യം ചോദിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് റൂട്ടൊന്ന് മാറ്റി പിടിക്കുന്നതാണ് നല്ലത് എന്നവർക്ക് തോന്നിയെന്ന് തോന്നുന്നു. ശരി, അപ്പോ പഴയ കാലത്തുള്ള ഉമ്മമാരൊക്കെ അവരവരെ സ്വന്തം വാഹനത്തിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അവർ കയ്യിലൊരു കവർ ഉണ്ടാവും. ഈ കവറിൽ എന്താ ഉണ്ടാവുക? മൗലിദി കിതാബ്. ഈ കവറിൽ എന്താ ഉണ്ടാവുക? സ്വലാത്ത് കിതാബ്. വണ്ടിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ മൗലിദി ഇങ്ങനെ പോകും, മാല ഇങ്ങനെ പോകണം, സ്വലാത്ത് ഇങ്ങനെ അറിയില്ല. അന്ന് എന്തൊരു വർക്കത്തായിരുന്നു, ഇനിയിപ്പോ എല്ലാരും കയ്യിൽ ഇതാ. അതായത് ഈ സ്വലാത്ത് ചൊല്ലിട്ട് വല്ല കാര്യമുണ്ടോ? അത് വേറെ. ഇടയ്ക്ക് ഒരു വിഭാഗം മതപുരോഹിതന്മാരിറങ്ങി, സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയിട്ട് അയച്ചു തന്നാൽ മതി, അപ്പൊ ഈ ഉസ്താദിന്റെ കയ്യിൽ എല്ലാ സ്വലാത്തും കിട്ടിക്കഴിഞ്ഞാല് കയറ്റി അയക്കാം. ഞാനിപ്പോ 2000 സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ നാവ് കൊണ്ട് ചൊല്ലലല്ലേ? അത് ഉസ്താദിനെ വിളിച്ചു പറഞ്ഞു, ഉസ്താദ് ഞാൻ 2000 സ്വലാത്ത്, ശരി ഈ 2000 ഞാൻ കയറ്റി അയക്കാം. ഓരോരോ പുതിയ തട്ടിപ്പുകളെ. പഴയ കാലത്തുള്ള ഒപ്പമാര കീശയിലൊക്കെ തസ്ബീഹ് മാല, എവിടെ പോകുമ്പോ ഞാൻ മറന്നുകൊണ്ടു, എന്തോ മറന്നുകൊണ്ടു, എന്താ മറന്നുകൊണ്ട്, തസ്ബീഹ് മാല വേഗം എടുത്ത് കീശയിലിടും. ഇന്ന് നേരെ തിരിച്ചാണ്, എന്തോ മറന്നുകൊണ്ടു മൂപ്പറേ മറന്നുകൊണ്ട്. മൊബൈൽ ഫോൺ മറക്കാതെ ഇപ്പൊ എല്ലാ കാലത്തും എടുക്കാറുണ്ട്. ഉസ്താദിന്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട് കേട്ടോ. വണ്ടിയിൽ തസ്ബീഹ് മാല ഉണ്ടായാ മതി, എല്ലാം കഴിഞ്ഞു. ഖുർആൻ വെക്കണോ? തൊട്ടടുത്തൊരു തസ്ബീഹ് മാല വേണം. ചിലത് ഉണ്ടെങ്കിലേ നമുക്ക് ചൊല്ലി പറയാനുള്ള ചിന്ത ഉണ്ടാവുകയുള്ളൂ. ഇല്ലേ, നമ്മുടെ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിലോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, നമ്മുടെ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അത് ഇങ്ങനെ നോക്കിയിരിക്കും. ആവശ്യമുണ്ടോ ഇല്ലേ വിഷയം വേറെ, നമ്മൾ എപ്പോഴും അത് നോക്കിയിരിക്കും. ഇത് ഇല്ല വേണ്ടാന്ന് വെച്ചാലോ നോക്കാനുണ്ടാവൂല എന്നല്ലേ വരുള്ളൂ. എന്നാൽ ഇതുപോലെ ഞാൻ പറയട്ടെ, തസ്ബീഹ് മാല നമ്മുടെ കയ്യിൽ കൊണ്ടു നടന്നാൽ നമുക്ക് അലറലാണിവരുടെ ഭംഗി, തസ്ബീഹ് ചൊല്ലാം തോന്നിപ്പോകൂ, ചൊല്ലാനെ തോന്നിപ്പോകൂ. ഇതുപോലെ നമ്മുടെ വാഹനത്തിൽ തസ്ബീഹ് മാലയുണ്ടെങ്കിൽ, അതാ നിങ്ങൾ വേണമെങ്കിൽ അതാ മിററിന്റെ അവിടെ ഈ തസ്ബീഹ് മാല ഒന്ന് വെച്ചു കൊടുത്തോളൂ. കയറിയ ഉടനെ ചിലപ്പോ നിങ്ങൾക്ക് ഇത് കാണുമ്പോ തസ്ബീഹ് മാല കൊണ്ട് തസ്ബീഹ് ചൊല്ലാനുള്ള ചിന്ത തൽബിൽ ഉണ്ടാകൂ. ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെ തന്നെ, രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ആഗ്രഹം കൊണ്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് കിടന്നുറങ്ങാൻ, ആ
ആഗ്രഹമുണ്ട് സ്വലാത്ത് ചൊല്ലിട്ട് കിടന്നുറങ്ങാന്. പക്ഷേ മറന്നുപോയി, തിരക്കിന്റെ ഇടയിൽ വന്നിട്ട് അതാ സ്വലാത്ത് ചൊല്ലാതെ കിടന്നുറങ്ങാണ്. അതിനെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന പലതും നമ്മോടൊപ്പം ഉണ്ടാകണം. അതിനെന്ത് വേണം? ഓ ഉമ്മമാരെ, വീട്ടിന്റെ കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നത് നിങ്ങളാണല്ലോ. സുബ്ഹാനല്ലാഹ്, അടുക്കളയിലുള്ള ഒരു പ്ലേറ്റെങ്കിലും ബെഡ്റൂമിലെത്തിയാലോ ഉമ്മമാർക്ക് വലിയ കക്ഷി. ചിലപ്പോ തസ്ബീമാല വിൽക്കുന്ന ആളായിരിക്കും കേട്ടോ ഈ തസ്ബീമാല, കാരണം പർദ്ദ വിൽക്കുന്ന ആളുകളായിരുന്നു പർദ്ദയെ കുറിച്ചിട്ട് ഇങ്ങനെ ഘോരഘോരം പ്രസംഗിച്ചിരുന്നത്. പർദ്ദയും മക്കനെയും വിറ്റ് വലിയൊരു വിഭാഗം പുരോഹിതന്മാരാൾക്കാരായി. അടുത്ത് തസ്ബീമാലയും മുസല്ലയുമാണ്. വേറൊരിടത്തില് ഒരു രണ്ട് മൂന്ന് ഉസ്താദ്മാർ വന്നിട്ട് ഒരു സ്റ്റേജിൽ ഇരുന്നിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ദാ ഇങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്. ഈ മുസല്ലയ്ക്ക് ആരാണ് ഈ മുസല്ല വാങ്ങി സഹായിക്കാൻ പോകുന്നത്? ഈ മുസല്ല, കാരണം ഉസ്താദ് സുജൂദ് ചെയ്ത മുസല്ലയാണല്ലോ, 500 രൂപ 600 രൂപ ഒടുവിൽ 5500 രൂപയ്ക്കാണതിൽ ഏലത്തിപ്പോയത്. പിന്നെ ഇത് മയ്യത്ത് കുളിപ്പിച്ച, ഇവിടെ ഇപ്പോൾ ഒരു മയ്യത്തുണ്ടായിരുന്നു, ആ മയ്യത്ത് കുളിപ്പിച്ച ബക്കറ്റാണ്. ഈ ബക്കറ്റിന്റെ ലേലം അത് 4000 രൂപ. ശരി, ബക്കറ്റിന്റെ വില എത്ര? 69 രൂപ. ഇതൊക്കെ ഒരു ടെക്നിക്കാണ്. അടുക്കളയിലുള്ള ഒരു പ്ലേറ്റ് അല്ലെങ്കിൽ ആഹാരം പാചകം ചെയ്യുന്ന ഒരു പാത്രം, അത് ബെഡ്റൂമിലെത്തിയാലോ ഉമ്മമാർക്ക് വലിയ സങ്കടമാണ്. ചിലപ്പോ ഭർത്താവ് വെള്ളം കുടിച്ചു, ആ കുടിച്ച വെള്ളം അതാ ബെഡ്റൂമിലങ്ങ് വെച്ച് അതെങ്കിലും കൈതെറ്റിയിട്ടങ്ങ് നിലത്ത് വീണങ്ങ് പൊട്ടിക്കളഞ്ഞാലോ? സുബ്ഹാനല്ലാഹ്, ഭാര്യ പറയും, മനുഷ്യ നിങ്ങൾ എന്തിനാണ് ഈ ക്ലാസ് കൊണ്ടുവന്ന് ഇവിടെ വെച്ചത്? ഭാര്യയ്ക്ക് സങ്കടമായി പോയി. ബെഡ്റൂമിൽ ക്ലാസ് കണ്ടപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെ ഓരോ വസ്തുക്കൾ എവിടെയാണോ വേണ്ടത് അതാത് സ്ഥലത്ത് എടുത്തു വെക്കുന്നത് വലിയ ശ്രദ്ധ വെച്ച് പുലർത്തുന്ന ഉമ്മമാരെ, സഹോദരിമാരെ. പറയട്ടെ, നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്കും നിങ്ങളുടെ ഭർത്താവിനും ഉപകരിക്കുന്ന ഒരു കാര്യം, നിങ്ങളതാ കിടന്നുറങ്ങുന്ന കട്ടിലുണ്ടല്ലോ, ആ കട്ടിലിന്മേൽ നിങ്ങളതാ തസ്ബീഹമാല വെച്ചിരിക്കണം. രണ്ട് തസ്ബീഹമാല, ഒന്ന് ഭാര്യക്കുള്ളത്, മറ്റൊന്ന് ഭർത്താവിനുള്ളത്. രാത്രി പോയി കിടന്നുറങ്ങുന്ന സമയത്ത് കട്ടിലിന്മേൽ ഈ തസ്ബീഹമാല കണ്ടാൽ ചുരുങ്ങിയത് ഒരു 10 സ്വലാത്തെങ്കിലും ചൊല്ലാൻ ഈ ഭർത്താവ്. ബെഡ്റൂമില് തസ്ബീഹമാല പറയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നബി ഇത്രയും ഭാര്യമാരെ ഒക്കെ ഉണ്ടാക്കി കൊണ്ടുനടന്നത്? തസ്ബീഹമാല ചൊല്ലാനാ? അവന്നെ തോന്നാതിരിക്കോ, ചുരുങ്ങിയതൊരു 10 സ്വലാത്തെങ്കിലും ചൊല്ലാതിരിക്കാൻ ഭാര്യമാരായ നിങ്ങൾക്ക് ചിന്ത വരാതിരിക്കുമോ? ഞാൻ പറഞ്ഞു വന്നത് സ്വലാത്ത് കൊണ്ട് നമ്മുടെ നാവിനെ നമുക്ക് നനക്കാൻ കഴിയണം. ഈ തന്ന നാവ് അനാവശ്യമായി കുറെ സംസാരിക്കാനുള്ളതല്ല. അതുകൊണ്ടല്ലേ പണ്ഡിതന്മാർ പറഞ്ഞത്, നിങ്ങൾ നോക്ക് ചെവി, ഈ ചെവി അള്ളാഹു താല രണ്ട് തന്നു, അള്ളാഹു താല നാവ് ഒന്നേ തന്നിട്ടുള്ളൂ. ഓ ചെറുപ്പക്കാരെ, പുരുഷന്മാരെ, അള്ളാഹു താല കാല് രണ്ട് കാല് തന്നു, അള്ളാഹു താല രണ്ട് കൈ തന്നു, കണ്ണും അള്ളാഹു താല രണ്ട് തന്നു. എല്ലാം ഈ രണ്ട് തന്ന സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആല. അള്ളാഹു താല തന്ന നാക്കോ ഒരൊറ്റ നാക്കാണ്. ചില മനുഷ്യന്മാര് മാത്രം ആ നാക്ക് 100 നാക്കാക്കി എടുക്കുമെന്നേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം ഈരണ്ടെണ്ണം വീതം തന്നു പഠിച്ചല്ലേ? ശരി, പക്ഷേ തൊള്ള തുറന്നു നോക്കിയാലോ ഉള്ള നാക്ക് ഒറ്റ നാക്കാണ്. അതേ സമയത്ത് ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞില്ലേ അള്ളാഹു താല ചെവികൾ രണ്ടു തന്നു, അതേ സമയത്ത് നാക്ക് അള്ളാഹു താല ഒന്നേ തന്നിട്ടുള്ളൂ? കാരണം എന്തേ? നിങ്ങൾ സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ കേൾക്കാൻ മനസ്സ് കാണിക്കണം എന്ന ഒരു ആശയം നിങ്ങളിൽ ധരിപ്പിക്കാനാണ് അള്ളാഹു താല രണ്ട് ചെവികളെ തന്നത്. അപ്പൊ ഇതുവരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് അറിയാമായിരുന്നു എന്തിനാണ് രണ്ട് ചെവി തന്നത് എന്ന്? ഇപ്പൊ അത് ബോധ്യമായില്ല. ശാസ്ത്രീയമാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന. കൂടുതൽ കേൾക്കണം. എന്താണ് കേൾക്കേണ്ടത്? ഗീബത്തല്ല, നമീമത്തല്ല. ഗീബത്ത് വ്യാപിച്ചിട്ടുള്ള കാലമാണ്, നമീമത്ത് വ്യാപിച്ചിട്ടുള്ള കാലമാണ്. നല്ലത് ചെയ്യുമ്പോഴും നല്ലത് ചെയ്തതിന്റെ പേരിൽ ഗീബത്ത് പറയപ്പെടുന്ന കാലമാണ്. ഓ സുഹൃത്തുക്കളെ, പറയട്ടെ, നമ്മുടെ വീടുകൾ ഗീബത്തിന്റെ കേന്ദ്രങ്ങളാകരുത്, നമ്മുടെ നാടുകൾ ഗീബത്തിന്റെ കേന്ദ്രങ്ങളാകരുത്. ഗീബത്ത് പറയപ്പെടുന്ന നാട്ടിലെ പറക്കത്തില്ല, ഗീബത്ത് പറയപ്പെടുന്ന വീട്ടിലെ പറക്കത്തില്ല. ഉമ്മമാരെ, നിങ്ങളോട് ഞാൻ പറയാം, ഭർത്താവ് വീട്ടിൽ വന്നിട്ട് ആരെ കുറിച്ച് നിങ്ങൾ ദൈവത്ത് പറഞ്ഞാൽ ഭർത്താവിനോട് പറയണം, മനുഷ്യ ഇവിടുന്ന് ദൈവത്ത് പറയണ്ട, കാരണം ഇവിടെ നിങ്ങളും ഞാനും മക്കളും എല്ലാരും കൂടി ഉള്ളവരാ. നിങ്ങൾ പറഞ്ഞ ദൈവത്തിന്റെ ശാപം അള്ളാഹു എനിക്കും മക്കൾക്കും തരും, അവിടെ ഇവിടെ ദൈവത്ത് പറയണ്ട. ചില ഭാര്യ ഭർത്താവിന് വലിയ സ്വഭാവം, എന്താ സ്വഭാവം അറിയോ? ഇവർ ഒന്നിച്ചാൽ ഇവരെ കാര്യം ഒന്നും സംസാരിക്കാൻ ഇവർക്ക് തീരെ സമയം ഉണ്ടാവില്ല. ആരാ അവന്റെ കാര്യമാണ് ചർച്ച നടത്തുക? എന്നാൽ ആ ഭാര്യയുടെയും ഭർത്താവിന്റെയും കുടുംബ ജീവിതത്തിൽ തീരെ വറക്കത്തുണ്ടാവുകയില്ല. ഇതുപോലെ തന്നെ കുട്ടികളെ മുന്നിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഭർത്താവും ഭാര്യയും ഇരുന്നിട്ട് ഇങ്ങനെ ദൈവത്ത് പറയാം. കുട്ടി ഇങ്ങനെ കേൾക്കുക, പഴയ കാലത്ത് കുട്ടി പോലെ ഒന്നുമല്ല. ഇപ്പൊ ഉപ്പാനേക്കാളും ഉമ്മാനേക്കാളും ഉഷാറാറാന്ന് ചോദിച്ചാൽ മക്കളാണ്. ആൺകുട്ടികളായാലും ശരി പെൺകുട്ടികളായാലും ശരി, ബാപ്പ ഒന്നേ മനസ്സിലാക്കുള്ളൂ. ഉമ്മ പറഞ്ഞ വാക്കെന്ന് ബാപ്പക്ക് ഒന്നേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ, കാരണം ബാപ്പക്ക് തിരക്കുള്ളതുണ്ടാവും. പക്ഷേ ഉമ്മ പറയണ വാക്കെന്ന് കുട്ടിയുടെ 10 മനസ്സിലാക്കിയിരിക്കും. 10 കാര്യങ്ങൾ ഉമ്മ പറഞ്ഞതും ഇനി പറയാനുള്ളതും പിന്നീട് പറയാനുള്ളതും ഒക്കെ ഈ കുട്ടി മനസ്സിലാക്കിയിരിക്കും. അത്രയും വിവേകമുള്ള കുട്ടികളായി ഈ കാലത്തുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കളൊന്നും കുട്ടികളെ മുന്നിലിരുത്തിയിട്ട് എവിടത്തെയും ദൈവത്ത് പറയാൻ പാടില്ല. കാരണം
ഈ കുട്ടികളെ പിന്നീട് നാട്ടിൽ വലിയ ഫിത്നക്കാരനാകും ഈ കുട്ടികളെ പിന്നീട് നാട്ടിൽ വലിയ ഫസാദുകാരാകും പാടില്ല അപ്പോൾ കുട്ടികളെ അടുത്തിരുത്തിയിട്ട് ഒരു കാരണവശാലും ആരാണ്ട കാര്യങ്ങൾ പറയരുത് പക്ഷേ കുട്ടികളെ അടുത്തിരുത്തിയിട്ട് പറയേണ്ടുന്ന കാര്യങ്ങളുണ്ട് മറ്റുള്ളവരുടെ പരദൂഷണങ്ങളൊന്നും നമ്മുടെ കുട്ടികളെ കേൾക്ക പറയരുത് കുട്ടികൾ ആ ഒന്നിൽ നിന്ന് പത്ത് മനസ്സിലാക്കും പക്ഷേ കുട്ടികളെ കേൾക്ക പറയാൻ പാടുള്ള കാര്യം എന്താ ഉസ്താദ് പറയും കളികൾ ഒഴിച്ച് ബാത്തിലല്ല മൂന്ന് കളികൾ ബാത്തിലല്ല അതുകൊണ്ട് ദീനിന് ഉപകാരം കിട്ടുമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ധാരാളം പ്രതിഫലം കിട്ടുന്നതാണ് ഒരു കളി ഏതാണെന്നറിയാമോ അമ്പേര് നടത്തുന്ന കളിയുണ്ടല്ലോ അത് ബാത്തിലല്ല പ്രതിഫലം കിട്ടുന്ന കളിയാണ് അത് എന്തേ അങ്ങനെ പറയാനുള്ള കാരണോ പഴയ കാലങ്ങളിൽ യുദ്ധങ്ങളെല്ലാം നടന്നിരുന്നു ആ യുദ്ധങ്ങൾക്ക് ആവശ്യമുള്ള ഒന്നാണ് അമ്പയർ എന്നത് ഇന്ന് പിന്നെ ഏതായാലും മക്കളി വേണമെന്ന് തോന്നുന്നില്ല അന്ന് അത് അനിവാര്യമായതുകൊണ്ട് അമ്പയറെ നടത്തിയിട്ടുള്ളൊരു പ്രാക്ടീസ് ഉണ്ടല്ലോ അത് ദീനിന് ഉപകാരം കിട്ടുന്നതായിരുന്നു അതുകൊണ്ട് അക്കളി ബാത്തിലല്ല പ്രതിഫലം കിട്ടുന്ന കളിയാണ് രണ്ടാമത്തെ ബാത്തിലല്ലാത്ത കളി ഏതാണെന്നറിയാമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വതഈദീബുക ഫറസക കുതിരക്ക് അച്ചടക്കം പഠിപ്പിക്കലുണ്ടല്ലോ നിങ്ങൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന കുതിര ആ കുതിരക്ക് അദബ് പഠിപ്പിക്കൽ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് കേൾക്കുന്ന ഒരു പരുവത്തിലേക്ക് കുതിരയെ എത്തിക്കൽ അത് എപ്പോഴാണ് കുതിരക്ക് അച്ചടക്കം പഠിപ്പിക്കുമ്പോഴാണ് അതും യുദ്ധങ്ങളിലെല്ലാം ഉപകരിക്കുന്ന മൃഗമായതുകൊണ്ട് അതിന് അദബ് പഠിപ്പിച്ചാൽ ദീനിന് നേട്ടമുണ്ട് അത് ആ കാലങ്ങളിലെല്ലാം ഉള്ളതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് അക്കളിയും ബാത്തിലല്ല എന്നാൽ ഈ രണ്ട് കളിയും ഇന്ന് അപൂർവമാണ് മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കളിയുണ്ട് അത് ഇന്നും നിലവിലുണ്ട് കേട്ടോ അക്കളി ബാത്തിലല്ല ധാരാളം പ്രതിഫലങ്ങൾ കിട്ടുന്ന കളിയാണ് ആ മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കളി ഏതാണ് അവിടുന്ന് പറഞ്ഞില്ലേ വമുലഅബതുക അഹ്ലക ഓ പുരുഷന്മാരെ നിങ്ങളുടെ ഭാര്യമാരോട് കളിക്കുന്ന കളിയുണ്ടല്ലോ ഓ ഉമ്മമാരെ സഹോദരിമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരോട് കളിക്കുന്ന കളിയുണ്ടല്ലോ അത് ബാത്തിലായ കളിയല്ല ആ കളിക്ക് ധാരാളം പ്രതിഫലം അല്ലാഹു വിങ്കലിൽ നിന്ന് ലഭ്യമാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അപ്പോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക്കിൽ പറയുന്നത് കുഴപ്പമില്ല ഇങ്ങനത്തെ കളി കളിച്ച് ഒരുപാട് പ്രതിഫലം ഭാര്യമാരുമായിട്ടും ദാനം കിട്ടിയ ആൾക്കാരുമായിട്ടും പിന്നെ യുദ്ധത്തിൽ നേടിയ ആൾക്കാരും ഒക്കെ ആയിട്ട് ധാരാളം പ്രതിഫലം വാങ്ങി പ്രാവർത്തികമാക്കി തരിക കൂടി ചെയ്ത പ്രവാചകനെ സ്മരിക്കാം നമുക്ക് കാരണം ഇതൊക്കെ പഠിപ്പിക്കാൻ പ്രവാചകൻ എത്ര ത്യാഗം സഹിച്ചിട്ടുണ്ട് ഇവർക്ക് ഖുർആനും ഹദീസും ഒന്നും പറയാനില്ലേ ഇല്ല ഇല്ല ഖുർആനും ഹദീസും ഇന്ന് പബ്ലിക്കിൽ പറയാൻ പറ്റുമോ ശരി പറ്റുന്ന ഭാഗമെങ്കിലും ഒന്ന് പണ പ്രതീക്ഷിക്കട്ടെ ഖുർആനും ഹദീസും പഠിപ്പിക്കുക ഖുർആൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കി അവർക്ക് വിശദീകരിച്ചു കൊടുക്ക് ഹദീസുകൾ വായിക്കുക അത് കേൾക്കാൻ ആര് വരും ഇതുപോലെയുള്ള വഷളത്തരങ്ങൾ കേൾക്കാനാണെങ്കിൽ ആൾക്കാരുണ്ടാകും അപ്പോ അത്തരം ആൾക്കാർ വർദ്ധിക്കുന്നത് കൊണ്ടാണ് ഇത്തരം ആൾക്കാർ വർദ്ധിക്കുന്നത് നന്ദി